ഓം ശാന്തി. ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം 28/5/2022. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ സ്നേഹം ആത്മാവിനോടായിരിക്കണം. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും അഭ്യസിക്കൂ, ഞാൻ ആത്മാവാണ്. ആത്മാവിനോട് സംസാരിക്കുന്നു, ഞാൻ മോശമായ ഒരു കർമ്മവും ചെയ്യില്ല. ബാബ ഇന്ന് കുട്ടികളോട് പറയുകയാണ്, സദാ ആത്മാവാണെന്നുള്ള സ്മൃതിയിൽ ഓരോ കർമ്മവും ചെയ്യാൻ പറയാം. അങ്ങനെയാകുമ്പോൾ ആത്മാവ് ദേഹബോധത്തിൽ നിന്നും മുക്തമാകും, പാപകർമ്മങ്ങളിൽ നിന്നും മുക്തമാകും. ചോദ്യം, ബാബയിലൂടെ രചിക്കപ്പെട്ട യജ്ഞം ഏതുവരെ നടക്കുന്നുവോ അതുവരെ ബ്രാഹ്മണർ ബാബയുടെ ഏതൊരു ആജ്ഞ തീർച്ചയായും പാലിക്കണം? ഉത്തരം, ബാബയുടെ ആജ്ഞയാണ്. കുട്ടികളെ, രുദ്രയജ്ഞം ഏതുവരെ നടക്കുന്നുവോ അതുവരെ നിങ്ങൾ തീർച്ചയായും പവിത്രമായി ജീവിക്കണം. സംഗമയുഗത്തിൽ നമ്മൾ ബ്രഹ്മാവിൻ്റെ മക്കൾ, ബ്രഹ്മകുമാർ കുമാരിമാരാണ്. ആത്മാവ് ബ്രാഹ്മണ ആത്മാവാണ്. ബ്രഹ്മാവിൻ്റെ മുഖവംശാവലി, മുഖത്തിലൂടെ ആത്മീയ ജ്ഞാനം നേടി ബ്രാഹ്മണനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ബാബ വന്ന് ബ്രഹ്മാവിലൂടെ രുദ്രജ്ഞാന യജ്ഞം രചിച്ചിരിക്കുകയാണ്. അപ്പോൾ യജ്ഞത്തിൻ്റെ സംരക്ഷകരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ സംരക്ഷകർ യജ്ഞത്തിൻ്റെ പരിപാലനയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പവിത്രമായ ജീവിതം തീർച്ചയായും ജീവിക്കണം. നിങ്ങൾ ബ്രഹ്മാവിൻ്റെ കുട്ടികൾ, ബ്രഹ്മകുമാർ കുമാരിമാർ ഒരിക്കലും വികാരത്തിൽ പോകാൻ പാടില്ല. മോശമായ കർമ്മം ചെയ്യരുത്, വികാരീകർമ്മം ചെയ്യരുത്. ഈ ആജ്ഞയെ ലംഘിക്കുന്നവർക്ക് വളരെ കടുത്ത ശിക്ഷ ലഭിക്കുന്നു. ആരിലെങ്കിലും ക്രോധത്തിൻ്റെ ഭൂതമുണ്ടെങ്കിലും അവർ ബ്രാഹ്മണരല്ല. ബ്രാഹ്മണർ ദേഹി അഭിമാനിയായിട്ടിരിക്കണം. ഒരിക്കലും വികാരത്തിന് വശപ്പെട്ട് പോകരുത്. ഗീതം, അല്ലയോ ദൂരദേശത്തെ യാത്രക്കാര. ശിവബാബ ദൂരദേശത്തിൽ നിന്ന് ഈ ഭൂമിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബയോട് പറയണം, അല്ലയോ ദൂരദേശ യാത്രക്കാര. ഇന്നത്തെ ധാരണ, രുദ്രജ്ഞാന യജ്ഞത്തിലെ ബ്രാഹ്മണരായി കുറ്റബോധം വരുന്ന രീതിയിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്, ഒരു ഭൂതത്തിനും വശപ്പെടരുത്. പതീത പാവനനായ ബാബയുടെ പൂർണ്ണമായ സഹയോഗിയാകുന്നതിന് സദാ പവിത്രവും ഹർഷിതവുമായിരിക്കണം. ജ്ഞാനത്തെ സ്മരിച്ച് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണം, സദാ സന്തോഷത്തിലിരിക്കണം. വരദാനം, ചിത്തത്തിൻ്റെ പ്രസന്നതയിലൂടെ. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്. മനസ്സിൻ്റെ പ്രസന്നതയിലൂടെ ആശീർവാദങ്ങളുടെ വിമാനത്തിൽ പറക്കുന്ന സന്തുഷ്ടമണിയായി ഭവിക്കട്ടെ. സന്തുഷ്ടമണിയെന്ന് അവരെയാണ് പറയുന്നത്. ആരാണോ സ്വയത്തിൽ, സേവനത്തിൽ, സർവരിലും സന്തുഷ്ടമായിട്ടുള്ളത്, സദാ സംതൃപ്തരായിരിക്കുന്നത്, സ്വയത്തിലും സംതൃപ്തരായിരിക്കണം. അപ്പോൾ സ്വയത്തിൽ സംതൃപ്തരാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരവരുടെ കർമ്മം തന്നെ അവനവന് പിടിക്കാറില്ല. ചിലപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കർമ്മം, എൻ്റെ സ്വഭാവം പിടിക്കില്ല എന്ന് പറയും. അപ്പോൾ അതൊരു അതൃപ്തിയാണ്. അപ്പോൾ ബാബ എന്ത് മര്യാദകൾ തന്നിട്ടുണ്ടോ ആ മര്യാദയുടെ ആധാരത്തിൽ എല്ലാ നിയമങ്ങളും ശ്രേഷ്ഠധാരണയും ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അവനവനോട് തന്നെ ബഹുമാനം തോന്നും, അവനവനോട് തന്നെ, സ്വയത്തിനോട് തന്നെ തൃപ്തി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള തൃപ്തി ഉണ്ടാകണം. അതുപോലെ സേവനത്തിലും, അതുപോലെ സർവരിലും. സർവരിലും തൃപ്തരാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെന്താണോ അതേപടി അവരെ ആക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സന്തുഷ്ടതയുണ്ടാകും. തപസ്യയിലൂടെ സന്തുഷ്ടതയാകുന്ന ഫലം പ്രാപ്തമാക്കുക, ഇതാണ് തപസ്യയുടെ സിദ്ധി, തപസ്യയുടെ വിജയം. സന്തുഷ്ടമണി അവരാണ്.
ആരുടെ ചിത്തമാണോ സദാ പ്രസന്നമായിട്ടുള്ളത്, ആരുടെ മനസ്സാണോ സദാ പ്രസന്നമായിട്ടുള്ളത്. പ്രസന്നത അർത്ഥം മനസ്സും ബുദ്ധിയും സദാ വിശ്രമത്തിലാണ്, അവിടെ സമ്മർദ്ദങ്ങളൊന്നുമില്ല, പിടിവലിയൊന്നുമില്ല മനസ്സിൽ. സദാ മനസ്സും ബുദ്ധിയും സദാ വിശ്രമത്തിലാണ്. ശ്രേഷ്ഠ വിചാരങ്ങളിൽ മുഴുകുമ്പോൾ മനസ്സും ബുദ്ധിയും സദാ വിശ്രമിക്കുകയാണ്. സുഖശാന്തിയുടെ സ്ഥിതിയിലാണ്, ഇതാണ് പ്രസന്നത എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സന്തുഷ്ടമണികൾ സ്വയം സർവരുടെയും ആശീർവാദങ്ങളുടെ വിമാനത്തിൽ പറക്കുന്നതായി അനുഭവം ചെയ്യും. എപ്പോഴും അവർ സർവരുടെയും ആശീർവാദത്തിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൂടെ അവർ ഉയർന്ന അവസ്ഥയിലേക്ക് പോകുന്നതായി അനുഭവിച്ചുകൊണ്ടിരിക്കും. സ്ലോഗൻ: സത്യമായ ഹൃദയം കൊണ്ട് ദാതാ വിദാത വരദാതാവിനെ സന്തുഷ്ടമാക്കുന്നവർ തന്നെയാണ് ആത്മീയ ആനന്ദത്തിൽ കഴിയുന്നത്. ബാബ പറയുന്ന സത്യമായ ഹൃദയം കൊണ്ട് ദാതാവ് വിദാതാവ് വരദാതാവ്. ശിവബാബ ദാതാവാണ്, അതുപോലെ തന്നെ ഭാഗ്യം നൽകുന്നവനാണ്, വരം നൽകുന്നവനാണ്. അങ്ങനെയുള്ള ബാബയെ സന്തുഷ്ടമാക്കുന്നവർ തന്നെയാണ് ആത്മീയ ആനന്ദത്തിൽ കഴിയുന്നത്. ബാബയുടെ മര്യാദ അനുസരിച്ച് എത്ര നമ്മൾ ജീവിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഭാഗ്യത്തെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ സ്വയം ഭഗവാനെ തന്നെ തൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ സദാ ആത്മീയ ആനന്ദത്തിൽ കഴിയും. അതിനുവേണ്ടി എന്ത് വേണം? സത്യമായ ഹൃദയം വേണം. അതിലൂടെ ബാബയെ തൃപ്തിപ്പെടുത്തണം. ഓം ശാന്തി.